على رسول الله صلى الله عليه وسلم منها يكثر الزنا ويكثر أولاد الزنا നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ് ലോക അവസാനത്തിന്റെ അടയാളത്തിൽ പെട്ടതാണ് പെട്ടതാ വ്യഭിചാരം അധികരിക്കും അത്രേ വ്യഭിചാരം അധികരിക്കും അത്രേ വ്യഭിചാരം അധികരിക്കുമോ സാബ വ്യഭിചാരത്തിലൂടെയുള്ള സന്താനങ്ങൾ അധികരിക്കുമേ അധികരിക്കുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി വ്യഭിചാരം അധികരിക്കുക എന്ന് പറഞ്ഞ് നബി നിർത്തിയില്ല. യകുസുറു സിനാ വ യകുസുറു ഔലാദു സിനാ വ്യഭിചാരത്തിലൂടെയുള്ള സന്താനങ്ങളും അധികരിക്കും മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന കാലഘട്ടം കാണുകയല്ലയോ കാലഘട്ടം കാണുകയല്ലയോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലയോ, ലാ തഖൂമു സ്സാഅ ഹത്താ തുജദൽ മർഅതു ജഹാറൻ നിഹാറാ തുൻകഹു വസ്തത്വരീഖ് ലാ യുംകിറു അഹദാ ولا يغيره. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് ഓർമ്മപ്പെടുത്തുകയാണ്, സ്വഹാബ സാബ ഈ ലോകം അവസാനിക്കുകയില്ല സാബ ഈ ലോകം നശിക്കുകയില്ല സാബ ഹത്താ തുജദൽ മർഅതു ജഹാറൻ നിഹാറ തുൻകഹു വസ്തത്വരീഖ് لا ينكر احد لا ينكر احد ولا يغيره. ഹബീബായ നബി തങ്ങൾ സഹാബത്തിനോട് ഉറപ്പെടുത്തുകയാണ്, സഹാബ സഹാബ ഈ ലോകം അവസാനിക്കുകയില്ല സഹാബ. സ്ത്രീകൾ പട്ടാപ്പകൽ ഇറങ്ങി പരസ്യമായി നട റോഡിലേക്ക് ഇറങ്ങി ബീച്ച് റോഡിലേക്ക് ഇറങ്ങി മാളിലേക്ക് പാർക്കിലേക്ക് മത്തിയിട്ട് അന്യരാകുന്ന പരപുരുഷന്മാരുമായി ഒരു മടിയില്ലാതെ ഒരു മടിയില്ലാതെ ഉണപ്പില്ലാതെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന കാലഘട്ടം കാണാതെ ഈ ലോകം അവസാനിക്കുകയില്ല സാബ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. എന്താണ് പറഞ്ഞത്? ലോകാവസാനത്തിന്റെ സന്ദർഭത്തിൽ സ്ത്രീകൾ പരസ്യമായി ഇറങ്ങി, അതുപോലെ തന്നെ പുരുഷന്മാരും. സ്ത്രീകളെയാണ് നബിതങ്ങൾ എടുത്തു പറഞ്ഞത്, ലാ തൂജതുൽ മർഅതു സ്ത്രീകളെ എത്തിക്കൂല എന്നാണ് നബിതങ്ങൾ പറഞ്ഞത്. സ്ത്രീകൾ പൊതുരംഗത്തേക്ക് ഇറങ്ങുകയാണ്. കാമാത്തിപ്പുര പോലെ പരസ്യമായി നടുറോഡിലേക്ക് ഇറങ്ങിയിട്ട് ജനങ്ങളെ ഒരു മടിയില്ലാതെ 100 രൂപയ്ക്കും 500 രൂപയ്ക്കും സ്ത്രീകള് പുരുഷന്മാരെ ക്ഷണിക്കുന്ന കാലഘട്ടം കാണാതെ ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ എത്രത്തോളം എത്രത്തോളം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ്, അന്നിതിനെതിരെ ശബ്ദിക്കാൻ ഒരാള് പോലും ഉണ്ടാകുകയില്ല, അത്രേ വ്യഭിചാരം ചെയ്യരുതേ അശ്ലീലത പ്രവർത്തിക്കരുത് എന്ന് പറയാ ഒരാള് പോലും ഒന്നുണ്ടാവില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഹബീബായ നബി തങ്ങൾ പറഞ്ഞത് ശരിയല്ലയോ? ബസ്സിൽ യാത്ര ചെയ്യുന്ന സഹോദര സഹോദരി, ബസ്സിൽ കയറിയാലും ട്രെയിനിൽ കയറിയാലും കാണുന്നത് എത്രയെത്ര മോശപ്പെട്ട പ്രവർത്തനങ്ങളാണ്. ഒരു മടിയില്ലാതെ ഉളുപ്പില്ലാതെ നാണമില്ലാതെ അന്യരാകുന്ന പരപുരുഷന്മാരൊരു മടിയില്ലാതെ തോളത്ത് കൈയിട്ടുകൊണ്ട് കാമുകി കാമുകന്മാര് പരസ്പരം ചുംബിക്കുന്നത് ഇന്ന് ബസ്സിൽ നമ്മൾ കാണുകയല്ലയോ? ഏത് ബസ്സിലാണ്, ഏത് ട്രെയിനിലാണ്, പൊതുജനങ്ങൾക്ക് വേണ്ടി നിരത്തുകൾ ഓടുന്ന ട്രെയിനിലും ബസ്സിലും ഉള്ളതാകുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്.
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറയുകയാണ്, ഹത്താ ഇന്ന റജുല ലയശൽ മർഅത ഫയഖൂൽ لو اعتزلتما عن الطريق ഈമാനിന്റെ കണികയുള്ളതാകുന്ന ആളുകൾ മാത്രം അതിനെതിരെ പ്രതികരിക്കുകയാണ്. അവർ വിളിച്ചു പറയുമത്രേ, അവർ ചോദിക്കുമത്രേ, പരസ്യമായി ഇങ്ങനെ നടു റോഡിൽ നിന്നുകൊണ്ട് ചെയ്യാൻ നിങ്ങൾക്ക് നാണമില്ലേ, നാണമില്ലേ, ഒന്ന് വഴിയിൽ നിന്ന് മാറി നിന്ന് ചെയ്തുകൂടെ എന്ന് ചോദിക്കുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി ഈമാനുള്ളവരെ അത് ചോദിക്കുള്ളൂ, അല്ലാത്തവർ ചോദിക്കൂല. ബസ്സിൽ കയറുമ്പോ ഇത് കണ്ടാലും അതൊക്കെ മൊബൈലും കൂടെ ഓൺ ആക്കിയിട്ട് അതൊക്കെ ഫേസ്ബുക്ക് ലൈവ് ചെയ്തേക്കും. വേണമെങ്കിൽ പതുക്കെ ഇരുന്നിട്ട് വീഡിയോ പിടിച്ചിട്ട് പതുക്കെ കൊണ്ടുപോകും, പിന്നെ പത്ത് ദിവസത്തേക്ക് ബാത്റൂമിൽ പോയിരുന്ന് അത് നോക്കിയിരിക്കാം. കൂട്ടുകാരൊക്കെ പ്രതികരിക്കാൻ ആർക്കും കഴിയുന്നില്ല. ശരിയല്ലേ ഇത്? ബസ്സിലും ട്രെയിനിലും ഒരു മടിയില്ലാത്തതാകുന്ന സഹോദര സഹോദരിമാര്, മുസ്ലിം സഹോദരിമാര് തട്ടമിട്ടതാകുന്ന സഹോദരി, വസ്ത്രം ധരിച്ച പെങ്ങള്, എന്ത് പറ്റി പെങ്ങൾക്ക്, സഹോദരങ്ങൾക്ക് എന്ത് പറ്റി? മുസ്ലിം സഹോദരനാണ്, സഹോദര സമുദായത്തിൽപ്പെട്ട സഹോദരങ്ങളാണ്. ഒരു മടിയില്ലാതെ, ഉളുപ്പില്ലാതെ ബസ്സിൽ അല്ലെങ്കിൽ ട്രെയിനിൽ ഒരു മടിയില്ലാതെ പരസ്യമായിരുന്നു കൊണ്ട് ചുംബിക്കാൻ ജനകോടികൾ ഇത് കണ്ടുകൊണ്ടിരിക്കാൻ ആരും പ്രതികരിക്കുന്നില്ല, ഒരാളും പ്രതികരിക്കുന്നില്ല. അതിനെതിരെ പ്രതികരിക്കാൻ പോലും ഒരാൾ പോലും കടന്നു വരാത്ത സന്ദർഭമാണ് ഈ ലോകം അവസാനിക്കുക എന്ന് ഹബീബായ റസൂലുള്ളാഹി അവരവസ്ഥയിലേക്ക് എത്തിയില്ലേ? ലോകാവസാനം നടക്കുന്ന സന്ദർഭത്തിൽ മുസ്ലിമീങ്ങളാകുന്ന ആളുകൾക്ക് നല്ല ഒരു സുന്ദരമായ കാറ്റ് അല്ലാഹു പറഞ്ഞേക്കും. നല്ല ഒരു കാറ്റ് അല്ലാഹു വിടും, ശുദ്ധമായ ഒരു വായു. ആ കാറ്റ് വന്ന് തരോടുന്നതോടുകൂടി മുഅ്മിനീങ്ങളൊക്കെ മരണത്തിലേക്ക് വഴുതി വീഴും. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനീങ്ങളൊക്കെ മരണത്തിലേക്ക് വഴുതി വീഴും. പിന്നെ ഉണ്ടാവുക ഏറ്റവും മോശപ്പെട്ട ജനങ്ങളാണ് സയ്യിദുനാ റസൂലുള്ളാഹി. قال رسول الله صلى الله عليه وسلم حبيباي رسول الله صلى الله عليه وسلم തങ്ങളെ പറയുകയാണ്, ലാ തഖൂമു സാഅ ഇല്ലാ അലാ ശറാരിൽ ഖൽഖ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ഈ ലോകം അവസാനിക്കുകയില്ല സാബ, ഈ ലോകം നശിക്കുകയില്ല സാബ, ഇല്ല അലാ ശറാരിൽ ഖൽഖ്. സൃഷ്ടികൾ വെച്ച് ഏറ്റവും മോശപ്പെട്ട ജനതയുടെ മേലല്ലാതെ, ഏറ്റവും മോശപ്പെട്ട സമൂഹത്തിന്റെ മേലല്ലാതെ ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി ഏറ്റവും മോശപ്പെട്ട ജനങ്ങളായിരിക്കും അന്നുണ്ടാവുക, അവരുടെ മേലായിരിക്കും ലോകാവസാനം സംഭവിക്കുക. അല്ലാഹു നമ്മളെ കൂട്ടത്തിൽ നിന്ന് കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. വിചാരം വലിയ സൂക്ഷിക്കേണ്ട ഒരു വിഷയമാണ്, വലിയ സൂക്ഷിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് വിചാരമെന്ന് കരുതുമ്പോ. നമ്മളിൽ പലതും കരുതും ശാരീരികമാകുന്ന ബന്ധമായിരിക്കും, അങ്ങനെയല്ല. ശാരീരിക ബന്ധത്തെ കുറിച്ച് മാത്രമല്ല ഇസ്ലാമിൽ ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം വിചാരമായി കണക്കാക്കുന്നത്, മറിച്ച് അവന്റെ ശരീരത്തിന്റെ സർവ്വ അവയവങ്ങൾക്കും വിചാരമുണ്ട്. സയ്യിദുനാ റസൂലുള്ളാഹി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്, ഇന്നല്ലാഹ കതബ ബിനി ആദമ നസീബഹു മിന സിനാ മുദരികുല്ല മഹാലത. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്, ആദമ സന്തതികൾപ്പെട്ടവരെല്ലാം തന്നെ വ്യഭിചാരത്തിന്റെ ശാഖകൾ അവർ നേരിടേണ്ടി വരുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ വ്യഭിചാരത്തിലേക്കുള്ളതാകുന്ന ഒരു പ്രവർത്തനം അവരുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും വരാതിരിക്കുകയില്ല എന്ന് പറഞ്ഞ വ്യഭിചാരവുമായി ബന്ധപ്പെട്ട ഒരു ശൈലി അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. വിചരിച്ചോണമെന്നല്ല, മറിച്ച് അവരെ അതിനുള്ള സാഹചര്യങ്ങൾ അവരെ ഒരുക്കും.
അതെത്തിക്കുക തന്നെ ചെയ്യും. അതിൽ നിസ്സംശയമാണ് സയ്യിദുന റസൂലുള്ളാഹി. എല്ലാവർക്കും ഉണ്ടാകും ജീവിതത്തിൽ, ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ടാകും, പുരുഷന്മാർക്കും ഉണ്ടാകും, സ്ത്രീകൾക്കും ഉണ്ടാകും. അതിനുള്ള സാഹചര്യങ്ങൾ എത്തിക്കപ്പെടും സയ്യിദുന റസൂലുള്ളാഹി. അന്യ പെണ്ണിനെ ആരുമില്ലാത്തതാകുന്ന സന്ദർഭത്തിൽ എല്ലാ സൗഹൃദത്തോടു കൂടിയും അവൻ എത്തിക്കുന്ന ഒരു സന്ദർഭം അവൻ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നേരിടേണ്ടി വരുമെന്ന് സയ്യിദുന റസൂലുള്ളാഹി. നബിദങ്ങൾ പറയാം, والسان تزنيان فزناه الكلام واللدان تزنيان فزناهما البطش والرجلان تزنيان فزناهما الخطا ങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ട് കണ്ണുകൾ വിഭിചരിക്കുന്നുണ്ട് സാബ, രണ്ട് കണ്ണുകളുടെ വിചാരം ഹറാമിലേക്കുള്ള നോട്ടമാണ് നോട്ടമാണ്, അന്യ പുരുഷനിലേക്കുള്ള സ്ത്രീയുടെ നോട്ടമാണ്, അന്യ സ്ത്രീയിലേക്കുള്ള പുരുഷന്റെ നോട്ടമാണ്. അത് ഹറാമായ രീതിയിലാണ് അത് ജീവിതത്തിൽ തെറ്റാണ് തെറ്റാണ്, അതിന് ശിക്ഷയുണ്ട് എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഒരു നോട്ടം നോട്ടം മതി വിചാരത്തിന്റെ കുറ്റം സയ്യിദുന റസൂലുള്ളാഹി. എല്ലാവയവത്തിനും വീണ്ടും പറയുകയാണ്, രണ്ട് കാതുകൾക്ക് വിചാരമുണ്ട് സാബ, രണ്ട് കാതുകൾക്ക് വിചാരമുണ്ട് സാബ, രണ്ട് കാതുകളുടെ വിചാരം ഹറാമിലേക്ക് ശ്രദ്ധിച്ച് കേൾക്കലാണ്. എത്രയോ സഹോദരിമാരുണ്ട്, എത്രയോ സഹോദരങ്ങളുണ്ട്, പാതിരാത്രി സമയത്ത് തന്നെ പ്രിയപ്പെട്ട ഭർത്താവ് നാട്ടിലില്ലാത്ത സമയത്ത് കാമുകന്മാരുമായി കാമുകിയുമായി ഇതാ വാട്സാപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ ചാറ്റിംഗ് നടത്തുന്നവരില്ലയോ, ഫോണിലൂടെ സംഭാഷണങ്ങൾ നടത്തുന്നവരില്ലയോ, എത്രയോ ദോഷപ്പെട്ടതാകുന്ന ഫോൺ വിളികളാണ് യൂട്യൂബിൽ കാണാൻ സാധിക്കുന്നത്. അത് കേട്ടുകൊണ്ട് പാതിരാത്രി സമയങ്ങളിൽ സമയങ്ങളെ ചെലവഴിക്കുന്നവരെ, ഫോൺ മൂവികൾ കണ്ടുകൊണ്ടും അത് കേട്ടുകൊണ്ടും സമയങ്ങളെ ആസ്വദിക്കുന്നവരെ, നിന്റെ കാതിന്റെ വിചാരം ഹറാമ കേൾക്കലാണ് കേൾക്കലാണെന്ന് ഹബീബായ റസൂലുള്ളാഹി ശ്രദ്ധിച്ചു കേൾക്കുക, ശ്രദ്ധിച്ചു കേൾക്കുക എന്നുള്ളതാണ്. ഇവിടെ ബസ്സിലിരിക്കുമ്പോ, ബസ്സിലും ട്രെയിനിലൊക്കെ കേറിയാല് എ സി ഉള്ളതാകുന്ന, നമ്മള് ബസ്സിൽ കേറിയാലും എ സി ഉള്ളതാകുന്ന ട്രെയിനിൽ നമ്മൾ സഞ്ചരിച്ചാലും, ത്രീ ടയർ ടൂ ടയർ ഒക്കെ എടുത്ത് സഞ്ചരിച്ചാൽ പോലും, എയർ കണ്ടീഷൻ ട്രെയിനിൽ നമ്മൾ യാത്ര ചെയ്താൽ പോലും, അതിൽ വരെ പരസ്യമായി സിനിമാ പാട്ടിടുന്നവര് രംഗമാണ് ഇന്ന് നമ്മൾ കാണുന്നത്. ആരാ ഇടുന്നത്? ട്രെയിനിന്റെ ജീവനക്കാരോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഭാഗത്തൊന്നും അല്ല, മറിച്ച് ട്രെയിനിൽ യാത്ര ചെയ്യുന്നതാകുന്ന ആളുകൾ, ഒരു മടിയില്ല, കാണാനില്ലാത്ത കുറെ ആളുകൾ, അവരിങ്ങനെ ബാക്കിയുള്ളവരുടെ ഉറക്കവും കളിയും സ്വൈര്യം കളിയും ഇങ്ങനെ സിനിമാ പാട്ടിട്ട് ഭയങ്കര സംഭവമൊക്കെ ഓളിയത്തിൽ ഹെഡ്സെറ്റ് വെച്ച് സ്വന്തം കേട്ടിട്ട് നശിപ്പിക്കാൻ, അതില്ല ബാക്കിയുള്ളവരോട് നശിപ്പിക്കാൻ. അങ്ങനെ നമ്മൾ അറിയാതെ നിർബന്ധിതനായി നമ്മൾ കേട്ടുപോയി, ഈ യാത്രയിൽ നമ്മൾ ഇങ്ങനെ പോകുന്നു അല്ലെങ്കിൽ വഴിയോരത്ത് ഇങ്ങനെ പോകുന്നു, ഒരു കടയിൽ നിന്ന് നമ്മൾ കേട്ടുപോയി, അതല്ല നമ്മൾ ശ്രദ്ധിച്ചു കേൾക്കുക, മറിച്ച് നമ്മൾ അതിനുവേണ്ടി തന്നെ ശ്രദ്ധ കൊടുത്തിട്ട് രാത്രി പാതിരാത്രി സമയത്ത് മൊബൈൽ ഫോൺ വെച്ച് ഹെഡ്സെറ്റും വെച്ചിട്ട് ഇത്തരത്തിലുള്ളതാകുന്ന സംസാരങ്ങൾ, എത്രയോ കമിതാക്കൾ സംസാരിച്ച മോശപ്പെട്ടതാകുന്ന സംസാരങ്ങളാണുള്ളത്, എത്രയോ മോശപ്പെട്ട സംസാരങ്ങൾ, ആ മോശപ്പെട്ട സംസാരങ്ങൾ കേൾക്കാൻ വേണ്ടി മാത്രമായി രാത്രിയുടെ സമയങ്ങൾ ചിലവഴിക്കുന്നവർ, കാതിന്റെ വിചാരം സയ്യിദുന റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ മൂന്നാമതായി
നാവ് വിചരിക്കുന്നുണ്ട് സാബ, നാവിന്റെ വ്യഭിചാരം ഹറാമായ ഭാഷണമാണ് സംസാരമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. ഹറാമായ സംസാരം ഫോണിലൂടെ കാമുകന്മാര് കാമുകന്മാര് അങ്ങോട്ടും ഇങ്ങോട്ടും ഹറാമായ സംസാരം. ഇനി നേരിട്ടാണെങ്കിലും ഹറാമായ രീതിയിലുള്ള വർത്തമാനം, ലൈംഗിക ചൊവയുള്ള സംസാരം പാടില്ല, വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അത്തരത്തിലുള്ളതാകുന്ന നിന്റെ നാവ് കൊണ്ട് നീ എത്തിച്ചേരുക നരകത്തിലേക്കാണ്. അഅ്ദുബില്ലാഹു കാത്തിരിക്കട്ടെ. അത് നാവിന്റെ വിചാരം സയ്യിദുന റസൂലുള്ളാഹി രണ്ട് കൈകൾ വിചരിക്കുന്നുണ്ട് സാബാ, രണ്ട് കൈയുടെ വിചാരം ഹറാമിലേക്കുള്ള പിടുത്തമാണ് പിടുത്തമാണ്. ബസ്സിൽ കയറുമ്പോൾ, ട്രെയിനിൽ കയറുമ്പോ, വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോ, അന്യതാകുന്ന സ്ത്രീയുടെ ശരീരത്തിലേക്കോ പുരുഷന്റെ ശരീരത്തിലേക്കോ നിന്റെ ഹറാമായ തുടലൊട്ടുള്ള തലോടലുണ്ടല്ലോ, അത് ഹറാമാണ് ഹറാമാണ്, കൈയുടെ വിചാരമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. തീർന്നില്ല തീർന്നില്ല, അല്ലാഹു റസൂൽ വീണ്ടും പറയുകയാണ്, രണ്ട് കാലുകൾ ഉപചരിക്കുന്നുണ്ട് സാബാ, കാലുകൾക്ക് വിചാരമുണ്ടത്രേ. ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഹറാമിലേക്കുള്ള ചുവടുവപ്പാണ് ഹറാമിലേക്കുള്ള നിന്റെ നടത്തമാണ് നടത്തമാണ്. അതിനു വേണ്ടി ബേക്കൽ മക്കാമിന്റെ പരിസരത്തേക്ക് നിന്റെ മാതാപിതാക്കൾ പോകുമ്പോ ആ മാതാപിതാക്കൾ അറിയാതെ കൂട്ടുകാരോട് പറയുകയാണ്, എടാ എന്റെ വീട്ടിലേക്ക് വന്നാൽ പാതിരാത്രി സമയത്ത് നമുക്കിരുന്നു കൊണ്ട് അശ്ലീലമായ സിനിമകൾ കാണാം, മോശപ്പെട്ടതാകുന്ന സിനിമകൾ ദർശിക്കാമെന്ന് പറയുമ്പോ ആ കൂട്ടുകാരന്റെ വീട്ടിലേക്കുള്ള നിന്റെ നടത്തമുണ്ടല്ലോ, നിന്റെ ഓരോ ചുവടുവപ്പും ഹറാമാണ് ഹറാമാണ്, കാലിന്റെ വിചാരമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. ബാംഗ്ലൂരിലേക്കും മാംഗ്ലൂരിലേക്കും നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ സൗന്ദര്യം മറന്നുകൊണ്ട്, ഭാര്യയുടെ സൗന്ദര്യം ചുക്കിച്ചുളിയുമ്പോ ആ ഭാര്യയെ മറന്നുകൊണ്ട് മറ്റൊരു പെണ്ണിനെ പ്രാപിക്കാൻ വേണ്ടി നീ ഇറങ്ങി തിരിക്കുന്ന നിന്റെ യാത്രയുണ്ടല്ലോ, അതിലേക്കുള്ള നിന്റെ യാത്ര ഓരോ ചുവടുവപ്പം വ്യഭിചാരത്തിലേക്കുള്ള നടത്തമാണ് നടത്തമാ. നീ വ്യഭിചരിക്കേണ്ടതില്ല, അതിനു മുമ്പ് തന്നെ നിന്റെ കാലിന്റെ ഓരോ ചുവടുവപ്പും വ്യഭിചാരമായി രേഖപ്പെടുത്തുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. രണ്ട് കാലുകൾ വിചരിക്കുന്നുണ്ട് രണ്ട് കാലുകളുടെ വിചാരം ഹറാമിലേക്കുള്ള ചുവടുവപ്പാണ് ഹറാമിലേക്കുള്ള നടത്തമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. എല്ലാ അവയവങ്ങളും ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം. എല്ലാ അവയവങ്ങൾക്കും വ്യഭിചാരമുണ്ട് സയ്യിദുന റസൂലുള്ളാഹി. എല്ലാ അവയവങ്ങളും നമ്മൾ കടിഞ്ഞാണിടണം, എങ്കിൽ മാത്രമേ നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ. അതിൽ ഏറ്റവും മർമ്മപ്രധാനമാണ് കണ്ണ്. കണ്ണ് വളരെ ശ്രദ്ധിക്കേണ്ട അവയവമാണ്. അതുകൊണ്ടല്ലേ പരിശുദ്ധമായ ഖുർആൻ കണ്ണിനെ സൂക്ഷിക്കണേ എന്നാണ് ആദ്യമായി ഖുർആൻ ഓർമ്മപ്പെടുത്തിയത്. അത് കഴിഞ്ഞിട്ടാണ് ജനനേന്ദ്രിയത്തെയും ലൈംഗിക അവയവത്തേക്ക് അള്ളാഹു പറഞ്ഞത്. വ്യക്തമായ രീതിയിൽ അല്ലാഹു ഓർമ്മപ്പെടുത്താൻ പുരുഷന്മാരോടും പറഞ്ഞു കൊടുക്കണം, തങ്ങള് സ്ത്രീകളോടും പറഞ്ഞു കൊടുക്കണം, രണ്ടു പേർക്കുമായിട്ട് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തുകയാണ്. വഖുല്ലിൽ മുഅ്മിനീന, നബിയേ നബിയേ, തങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കണേ പറയണേ, മുഅ്മിനീങ്ങളാകുന്ന സഹോദരങ്ങളോട് പറയണേ, യഖുല്ലിൽ മുഅ്മിനീന, അവരുടെ കണ്ണുകളെ ഹറാമിനെ തൊട്ട് ചിമ്മണേ, ഹറാമിനെ തൊട്ടടക്കണേ, ഹറാമിനെ തൊട്ട് കണ്ണടക്കണേ എന്ന് അവരോട് പറയണേ എന്ന് വിശുദ്ധ ഖുർആൻ. ആരോട് പറയണേ? പുരുഷന്മാരോട് തങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കണേ. ഖുർആൻ ഓർമ്മപ്പെടുത്തുക.
وقل للمؤمنين يغضوا من أبصارهم ويحفظوا ഫുറൂജവും നബിയെ തങ്ങൾ മുഅ്മിനീങ്ങളോടൊന്ന് പറയണേ, കണ്ണുകളെ ഹറാമിനെ തൊട്ട് ചിമ്മണേ, വയഹ്ഫളു ഫുറൂജവും ജനനേന്ദ്രിയത്തെ സൂക്ഷിക്കുകയും ചെയ്യണേ, ഹറാമിനെ തൊട്ട് ലൈംഗിക അവയവത്തെ സൂക്ഷിക്കുകയും ചെയ്യണേ. രണ്ട് കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ എടുത്തു പറഞ്ഞത്. ഒന്ന് കണ്ണ്, കാരണം കണ്ണ് മർമ്മപ്രധാനമായ അവയവമാണ്. ഈ കണ്ണിലൂടെയുള്ള അന്യ പെണ്ണിലേക്ക് അല്ലെങ്കിൽ അന്യ പുരുഷനിലേക്കുള്ള നോട്ടത്തിലൂടെയാണ് മറ്റ് അവയവങ്ങൾക്ക് ലൈംഗിക ത്വരയുണ്ടാവുക. അതുകൊണ്ട് ആ കാഴ്ചയെ തന്നെ ഖുർആൻ പാടെ നിരാകരിച്ചു. കാഴ്ച വേണ്ട, ഹറാമായ നോട്ടം വേണ്ട, ഹറാമായ രീതിയിലുള്ള നോട്ടം വേണ്ട, നോട്ടത്തെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു കളഞ്ഞു. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, നബിയേ തങ്ങൾ മുഅ്മിനീങ്ങളാകുന്ന പുരുഷന്മാരോട് പറയുന്നത് പോലെ മുഅ്മിനത്തുകളാകുന്ന സഹോദരിമാരോട് തങ്ങളെന്ന് പറയണേ, ഓർമ്മപ്പെടുത്തണേ, അവരുടെ കണ്ണുകളെ ഹറാമിനെ തൊട്ട് സൂക്ഷിക്കണേ, ഹറാമിനെ തൊട്ട് കണ്ണുകൾ ചിമ്മണേ, അന്യ പുരുഷനിലേക്ക് നോക്കരുതേ നോക്കരുതേ. ഹറാമായ നോട്ടം മാത്രം പാടില്ല, ഹറാമായ രീതിയിലേക്ക് അവരുടെ ജനനേന്ദ്രിയത്തെ കൊണ്ടുപോകാനും പാടില്ല. അവയവത്തെ സൂക്ഷിക്കുകയും ചെയ്യണേ. ഖുർആൻ പറയാം, രണ്ടുപേരോടും പുരുഷന്മാരോടും പറഞ്ഞു, സ്ത്രീകളോടും പറഞ്ഞു. എന്തുകൊണ്ട്? ഈ കണ്ണിന്റെ കാഴ്ചയിലൂടെയാണ് മറ്റു അവയവങ്ങൾക്ക് താല്പര്യം ഉണ്ടാക്കിയെടുക്കുക. അതുകൊണ്ട് ആ കാഴ്ച തന്നെ പാടെ നിരാകരിച്ചു. ആദ്യം കാഴ്ച പാടില്ല, കണ്ണ് സൂക്ഷിക്കണേ. സയ്യിദുന റസൂലുള്ളാഹി ചരിത്രം എടുത്ത് നോക്ക്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യമാരോട് എങ്ങനെയാണ് പെരുമാറിയതെന്ന് ഖുർആൻ എടുത്ത് പരിശോധിച്ചു. പ്രവാചകന്റെ ജീവിതം എങ്ങനെയാണെന്ന് ചരിത്രത്തിലൂടെ വ്യക്തമാകില്ലേ? നബിയുടെ ചാരത്ത് മൈമൂനാബിമയുമുണ്ട്. അതുപോലെ ശ്രദ്ധിക്കണം, ഞാനിങ്ങനെ വിഷയം പറഞ്ഞു പറഞ്ഞു വേഗം വേഗം പോവാ, ഒരുപാട് പറയണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് നല്ലതുപോലെ ശ്രദ്ധിച്ചിരിക്കണം, കുറച്ച് കാര്യങ്ങൾ പറയണം. അല്ലാഹു തൗഫീഖ് തരട്ടെ, നല്ലതുപോലെ ശ്രദ്ധിച്ചോളി, നല്ല ശ്രദ്ധ പിന്നെ അതും കൊണ്ട് നടത്തിക്കോളി. ബക്കറ്റ് കൊണ്ടുവന്നോളി, വേഗം കൊണ്ടുവന്നോ. പരിപൂർണമായ ശ്രദ്ധ ഇവിടെ വരണം, എല്ലാവരും ശ്രദ്ധിക്കണം. പറയുന്ന ഉദാഹരണം എന്തിനു വേണ്ടിയുള്ളതാണ്? സ്ത്രീകൾക്കിടയിൽ സാധാരണ ഒരു ധാരണയുണ്ട്, ഞങ്ങളിലേക്ക് അന്യ പുരുഷന്മാര് നോക്കാനാണ് പാടില്ലാത്തത്, ഞങ്ങൾക്ക് ഏതു ദുനിയാവിലും പറന്ന് നടക്കാം. അതുകൊണ്ടാണല്ലോ ചില സഹോദരിമാര് അവർ ശബ്ദിക്കുന്നത്, ഉസ്താദുമാരെ എപ്പോഴും ഞങ്ങളെ കുറ്റം പറയും, ഞങ്ങളുടെ കുറ്റം പറയും, ഞങ്ങൾ അവിടെ പങ്കെടുത്തു, ഞങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു, ഉടമ്പണത്തിൽ പങ്കെടുത്തു, ഇതിനൊക്കെ ഉസ്താദുമാര് ഞങ്ങളെ കുറ്റം പറയുന്നു. അല്ലെങ്കിൽ ഞങ്ങൾ അവിടെ തുള്ളിയതിന് കുറ്റം പറയുന്നുണ്ട്, അവരുമായി ചാടിയതിന് കുറ്റം പറയുന്നു, അവരുമായി ചാടിയതിനും ഇവിടെ ആരും കുറ്റം പറയുന്നില്ല. ഏറ്റവും വലിയ കുറ്റം പറച്ചില് ആ പരിപാടിയിൽ നേരിട്ട് നിങ്ങൾക്ക് അവരെ കാണാൻ പറ്റുമോ ഇല്ലെന്നുള്ളതാണ് ആദ്യത്തെ മസല. അന്യ പുരുഷനുമായിട്ടൊരു പെണ്ണിന് കാണാൻ തന്നെ പറ്റുമോ? ഇതിലെ തുള്ളല് തുള്ളല് നിനക്ക് പിന്നെ ചർച്ച ചെയ്യാം, അത് പാടില്ലോ പാടില്ല എന്നുള്ളതല്ല ചർച്ച. അതൊന്നും ചർച്ചയല്ല. അന്യ പെണ്ണിനോടൊപ്പം നമ്മുടെ മൊത്തമായിട്ട് പെണ്ണ് തുള്ളി ഉസ്താദ് അതുകൊണ്ട് ഉസ്താദ് ഒന്ന് പറയണം, അങ്ങനെയല്ല. അന്യ പെണ്ണ് അവിടെ പോയി പരിപാടിയിൽ പങ്കെടുത്തതന്നെ തെറ്റ്, അതാണ് ഇസ്ലാമിക നിയമം. അതാദ്യം മനസ്സിലാക്കണം, കാണൽ ഹറാമാണ്, പിന്നല്ലേ തുള്ളല് തുള്ളല്. അതാണ് നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയം. അപ്പൊ അതിനാണ് ഈ ചരിത്രം പറയുന്നത്, നല്ലതുപോലെ ശ്രദ്ധിക്കണം, നല്ലതുപോലെ ശ്രദ്ധിക്കണം. പറയാണ് ഉത്തരബിയുടെ ഒരു ഭാര്യയാണ് ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ ഇരിക്കാൻ നബിയുടെ ചാരത്ത് മറ്റൊരു ഭാര്യയാകുന്ന മൈമൂന ബീവിയും ഞങ്ങൾ രണ്ടുപേരും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തിലിരിക്കുകയാണ്.
അങ്ങനെ ഞങ്ങൾ ഇരിക്കുമ്പോ അക്ബര ഇബ്നു ഉമ്മി മക്തൂം, കണ്ണ് കാണാത്ത അന്ധനായ ഇബ്നു ഉമ്മി മക്തൂം എന്ന സ്വഹാബി വരെ അവിടേക്ക് വന്നു. ഹലാലായ സാമ്പത്തികം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്ക് നൽകിയിട്ടുള്ള സാമ്പത്തികം അല്ലാഹു ദാഹിമാക്കി നിത്യമാക്കുമാറാവട്ടെ. അത് അനുഭവിക്കുവാനും ഖൈറായ നിലയ്ക്ക് ചെലവഴിക്കുവാനും അല്ലാഹു തൗഫീഖ് തരട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു നമുക്ക് ഏവർക്കും നസീബാക്കി. ഇൻഷാഅല്ലാഹ് എല്ലാവരും സഹോദര സഹോദരിമാർ ഉൾപ്പെടെ എല്ലാവരും ഉമ്മ സലമ ബിബി റളിയല്ലാഹു തആല അൻഹാ പറയുകയാണ്, ഞാൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തിലേക്ക് വയാണ്. കുന്തു ഇന്ദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൈന്ദഹു മൈമൂനത. ഹബീബായ നബി തങ്ങളുടെ ചാരത്ത് ഞാനുണ്ട്, നബി തങ്ങളുടെ ചാരത്ത് നബി തങ്ങളുടെ മറ്റൊരു ഭാര്യയാകുന്ന മൈമൂന ബിയുമുണ്ട്. ഞങ്ങൾ രണ്ടുപേരും നബിയുടെ അടുക്കലിരിക്കുമ്പോ ഫാഖബല ഇബ്നു ഉമ്മി മക്തൂം, കണ്ണ് കാണാത്ത അന്ധനായ ഇബ്നു ഉമ്മി മക്തൂം കടന്നു വരുകയാണ്. സ്വഹാബിയായ വ്യക്തിയാണ്, കണ്ണ് കാണാത്ത ഒരു സ്വഹാബി അവിടേക്ക് കടന്നു വന്നു. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിങ്ങൾ രണ്ടാളുകളും അദ്ദേഹത്തിൽ നിന്ന് മറഞ്ഞു നിൽക്കണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. രണ്ടാളും ഒരു ഭർത്താവ് ഭാര്യമാരോട് സമീപിക്കേണ്ട രീതിയാണ്. അന്യര് വരുമ്പോ അകത്തോട്ട് പോയിക്കോ എന്നാ പറയണ്ട, അല്ല പുറത്തോട്ട് ഒരു കപ്പ് ചായ ആയിട്ട് വെളിയിലോട്ട് വാ എന്നല്ല പറയണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറഞ്ഞപ്പോ സ്വാഭാവികമായി സ്ത്രീകൾ അതാ മുത്തുനബിയോട് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാരെ ചോദിക്കുകയാണ്, ഉമ്മു സലമ ബീവിയും മൈമൂന ബീവിയും മുത്തുനബിയോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് അലൈസ ഹുവ അഅമാ ലാ യുബ്സിറുനാ വലാ യഅരിഫുനാ. അല്ലാഹുവിന്റെ റസൂലേ, ആ കടന്നു വരുന്ന ഇബ്നു ഉമ്മി മക്തൂം അന്ധനല്ലയോ, അന്ധനല്ലയോ, കണ്ണിന് കാഴ്ചശക്തി ഇല്ലാത്ത വ്യക്തിയല്ലയോ, എന്തിനാണ് ഞങ്ങൾ മറന്നു നിൽക്കുന്നത് നബിയേ? അദ്ദേഹം അദ്ദേഹത്തിന്റെ ആവശ്യം തങ്ങളുടെ ചാരത്ത് വന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തിരിച്ചു പോകുന്നത് വരെ ഞങ്ങൾ തങ്ങളുടെ ചാരത്തിരിക്കലുകൊണ്ട് എന്ത് പ്രശ്നമാണ് നബിയേ? അലൈസഹു അഅമാ ലാ യുബ്സിറുനാ വലാ യഅരിഫുനാ. ഞങ്ങളെ കാണുകയില്ലല്ലോ, ഞങ്ങളെ തിരിച്ചറിയുകയില്ലല്ലോ, അന്ധനായ വ്യക്തിയല്ലയോ എന്ന് അല്ലാഹു റസൂലിനോട് ചോദിക്കുമ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉടനെ തന്നെ പ്രിയപ്പെട്ട ഭാര്യമാരോട് ചോദിക്കുകയാണ്, അഫഅമ്യാവാനി അന്തുമാ അലസ്തുമാ തുബ്സിറാനിഹി. അല്ലയോ ഉമ്മ സലമ മൈമൂന, നിങ്ങൾ രണ്ടാളുകളുടെയും കണ്ണിന് അന്ധത ബാധിച്ചിട്ടുണ്ടോ? അന്ധത ബാധിച്ചിട്ടുണ്ടോ? അദ്ദേഹം നിങ്ങളെ കാണുകയില്ല, ശരി തന്നെയാണ്, പക്ഷേ നിങ്ങൾ രണ്ടുപേരും അദ്ദേഹത്തെ അങ്ങോട്ട് കാണുകയില്ലയോ? അത് പാടില്ല, പാടില്ല, അത് ഹറാമാണ്, ഹറാമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. കാസർഗോഡുള്ളതാകുന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ, മുഖം മറച്ചു നടക്കുന്ന സഹോദരിമാരടക്കം എത്രയോ സഹോദരിമാര് ശ്രദ്ധിക്കാത്ത വിഷയമാണ്. അന്യരാകുന്ന പരപുരുഷന്മാര് വീട്ടിലേക്ക് വരുമ്പോ അവരിലേക്ക് തുറച്ചു നോക്കുന്നവരെ, ഹറാമാണ്, ഹറാമാണ്, വളരെ ശ്രദ്ധിക്കേണ്ട മസലയാണ് ഈ പറയുന്നത്. ജീവിതത്തിൽ ഉൾക്കൊള്ളണേ, അല്ലാഹു റസൂലെ പഠിപ്പിച്ചതും അത് തന്നെയാണ്. ഫറോജവും
മുസ്ലിം പുരുഷന്മാരോടും മുസ്ലിം സഹോദരിമാരോടും ഖുർആൻ ഓർമ്മപ്പെടുത്തിയത് തന്നെയാണ്, കണ്ണുകളെ സൂക്ഷിക്കണേ സൂക്ഷിക്കണേ, ഹറാമിലേക്ക് നോക്കരുത് ഹറാമിലേക്ക് നോക്കരുത്, ഹറാമായ നോട്ടം പാടില്ല, ഇങ്ങോട്ടും പാടില്ല, പുരുഷന്മാര് നോക്കാൻ പാടില്ല, സ്ത്രീകളെ നോക്കാൻ പാടില്ല, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ശ്രദ്ധിക്കണം. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ വളരെ സാലിഹായ ഒരു മനുഷ്യനുണ്ടായിരുന്നു അത്രേ, എല്ലാവരും സാലിഹീങ്ങൾ തന്നെയാണ്. പക്ഷേ സ്വഹാബത്തടക്കം ഇന്നഹു സ്വഹാബത്തെല്ലാവരും അവരിൽ ഏറ്റവും നല്ലവരായ വ്യക്തിയായിട്ട് സ്വഹാബത്ത് എണ്ണിയിരുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അവരിൽ ഏറ്റവും നല്ല വ്യക്തിയായിട്ടാണ് അവർ എണ്ണിയിരുന്നത്. അങ്ങനത്തെ ഒരു വ്യക്തി ഇശ നമസ്കരിച്ചിട്ട് വീട്ടിലേക്ക് പോകുമ്പോ ഒരു പെണ്ണ് അദ്ദേഹത്തിന്റെ പിറകെ അതാണ് ഞാൻ ആദ്യം തന്നെ ഓതി വെച്ചത്, ഓരോ ആദമ സന്തതികൾക്കും വ്യഭിചാരത്തിന്റെ സാധ്യതകൾ പടച്ചറപ്പ് കൊണ്ടുവന്നെത്തിക്കും, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇല്ലാതെ പോകൂല. പുരുഷന്മാരെ സ്ത്രീകളെ താല്പര്യമില്ലാത്തവരാണെങ്കിൽ അവർക്ക് കുണ്ടന്മാരെങ്കിലും കൊണ്ടുവന്ന് മുന്നേ നിർത്തി പറയാതിരിക്കാൻ പറ്റൂല. കാരണം അത്തരത്തിൽ ലിവാത്തിന്റെ അഹലികാരും ഇന്ന് നമുക്കിടയിൽ അധികരിച്ചു എന്നുള്ളത് വസ്തു തന്നെയാണ്. അള്ളാഹു മൊബൈൽ ഫോൺ കൊടുക്ക, 10,000 രൂപയുടെ മൊബൈൽ ഫോൺ എന്നാടാ പിടിച്ചോ, ഇന്ന കടയുടെ ബാക്കിലോട്ട് പാതിരാത്രിക്ക് വന്നാ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് മൊബൈൽ കൊടുക്ക, പിള്ളേരെ നെറ്റ് കണക്ഷൻ നിനക്ക് വരുത്തി തരാം, ഈ ഒരു 10 മിനിറ്റിന് എടുത്ത് വന്ന്. ഇതൊക്കെ ഇന്ന് സമൂഹത്തിൽ നടക്കുന്നത് പറയണ്ടേ? ഇവിടങ്ങളെ പറഞ്ഞത് അത് ശരി തന്നെയാണ്, അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തിയത് ശരി തന്നെയാണ്. നിക്കാഹുർ റജുലി അർജുലാ വ നിക്കാഹുൽ മർഅതി അൽ മർഅതാ, പുരുഷൻ പുരുഷനുമായി ലൈംഗിക രതിക്കരടയിൽ ഏർപ്പെടുന്ന കാലഘട്ടം കാണാതെ ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി. സ്ത്രീകൾ സ്ത്രീകളുമായി തന്നെ ലൈംഗിക വീഴ്ച നടത്തുന്ന കാലഘട്ടം കാണാതെ ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി. 16-15 വയസ്സുള്ളതാകുന്ന ചുറുചുറുപ്പുള്ള വെടുപ്പുള്ള കുണ്ടന്മാര് ചക്കന്മാര് ഒരു മടിയില്ലാതെ ഉളുപ്പില്ലാതെ ലൈംഗിക രതിക്കരടയ്ക്ക് കൊണ്ടുവരുന്ന സഹോദരങ്ങളില്ലയോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് വ്യക്തമല്ലയോ? നിക്കാഹുർ റജുലി അർജുലാ, പുരുഷന് പുരുഷനുമായി ലൈംഗിക വേഴ്ച നടത്തിക്കൊണ്ട് സമൃദ്ധി അടയുന്ന കാലഘട്ടം ലോകാവസാനത്തിന്റെ അടയാളമാ, തീർന്നില്ല തീർന്നില്ല. വനികാഹുൽ മർഅതിയൽ മർഅതാ, ഹോസ്റ്റലിൽ പഠിക്കുന്നതാകുന്ന സഹോദരിമാര് അവരുടെ കൂട്ടുകാരികളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് സായുജ്യം അണിഞ്ഞുകൊണ്ട് രതിക്രീഡയിൽ ഏർപ്പെട്ടുകൊണ്ട് സന്തോഷം വരുത്തുന്ന എത്രയോ സഹോദരിമാരുണ്ട്, വിവാഹത്തിന് താല്പര്യം വെക്കാത്ത എത്രയോ അംഗമാരുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഇതും ലോകാവസാനത്തിന്റെ അടയാളമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. വിധങ്ങളും ഇതൊന്നും പറയാത്തില്ല, എല്ലാ വിഷയങ്ങളും അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്.